നമസ്കാരം, പ്രധാന വാർത്തകൾ. കുട്ടിമാക്കുളിലെ ദളിത് സഹോദരികളെ ജയിലിലടച്ച സംഭവം, തലശ്ശേരിയിൽ കോൺഗ്രസിന്റെ പ്രതിഷേധവും പൊതുയോഗവും. സംഭവത്തെക്കുറിച്ച് ദേശീയ പട്ടികജാതി കമ്മീഷൻ അന്വേഷിക്കും. ദളിത് സഹോദരികൾക്ക് ജില്ലാ സെഷൻസ് കോടതി ജാമ്യം നൽകി. ദളിത് സഹോദരികളെ രമേശ് ചെന്നിത്തലയും കെ സി ജോസഫ് എം എൽ എയും കെ സുധാകരനും ജയിലിൽ സന്ദർശിച്ചു. യുവതികളെ ജയിലിലടച്ചത് മനുഷ്യത്വരഹിതമായ നടപടിയെന്ന് ചെന്നിത്തല. പ്രശ്നത്തിൽ മുഖ്യമന്ത്രി ഇടപെടണമെന്നും ചെന്നിത്തല. ദളിത് യുവതികളെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി ജയിലിലടച്ചത് മനുഷ്യാവകാശ ലംഘനമെന്ന് കെ സുധാകരൻ. ജുഡീഷ്യറിയും ഇതിനെ കൂട്ടുനിന്നു. മനുഷ്യാവകാശ കമ്മീഷനെ സമീപിക്കുമെന്നും കെ സുധാകരൻ. കണ്ണൂരിൽ ട്രെയിനിൽ നിന്ന് 20 ലക്ഷം രൂപയുടെ കുഴൽപ്പണം പിടികൂടി. കർണാടക സ്വദേശി അറസ്റ്റിൽ. പണം കടത്തിയത് മംഗള എക്സ്പ്രസിൽ. കുഴൽപ്പണം തിരൂരിലേക്ക് കൊണ്ടുപോവുകയായിരുന്നുവെന്ന് പിടിയിലായ പ്രതി. വാർത്തകൾ വിശദമായി. കുട്ടിമാക്കുളിലെ ദളിത് സഹോദരിമാരായ അഖിലയെയും അഞ്ജനയെയും ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി ജയിലിലടച്ച സംഭവം ദേശീയ പട്ടികജാതി കമ്മീഷൻ അന്വേഷിക്കും. സംഭവത്തെക്കുറിച്ച് ഉത്തരമേഖലാ എ ഡി ജി പിയോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ടെന്ന് ഡി ജി പി ലോക്നാഥ് ബെഹ്റ പറഞ്ഞു. കുട്ടിമാക്കുളിലെ സി പി എം ഓഫീസിൽ കയറി പ്രവർത്തകരെ മർദ്ദിച്ചുവെന്ന പരാതിയിലാണ് ദളിത് യുവതികളെ ജയിലിലടച്ചത്. നിരന്തരമായി ജാതിപ്പേര് വിളിച്ച് ആക്ഷേപിക്കുകയും അച്ഛനെ നിരന്തരമായി മർദ്ദിക്കുകയും ചെയ്യുന്നതിനെ കുറിച്ച് ചോദിക്കാൻ ചെന്ന പെൺകുട്ടികൾ സി പി എം ഓഫീസിനകത്ത് കയറി പാർട്ടി പ്രവർത്തകൻ ഷിജിനെ മർദ്ദിച്ചുവെന്നാണ് പരാതി. ഈ സംഭവത്തിന് ശേഷം രാജന്റെ വീടും കാറും ആക്രമിക്കുകയും രാജനെയും പെൺമക്കളെയും സി പി എം പ്രവർത്തകർ ആക്രമിച്ചു പരിക്കേൽപ്പിക്കുകയും ചെയ്തതായും പരാതി ഉണ്ടായിരുന്നു. സംഭവത്തിൽ 3 സി പി എം പ്രവർത്തകർ പട്ടികജാതി വർഗ പീഡന നിരോധന നിയമപ്രകാരം അറസ്റ്റിലായി റിമാൻഡിലാണ്. അതിനിടെ ദളിത് സഹോദരികളായ അഖിലക്കും അഞ്ജനക്കും ജാമ്യം ലഭിച്ചു. തലശ്ശേരി ജില്ലാ സെഷൻസ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. എല്ലാ ശനിയാഴ്ചയും പോലീസ് സ്റ്റേഷനിലെത്തി ഒപ്പിടണമെന്നും പാസ്പോർട്ട് സറണ്ടർ ചെയ്യണമെന്നുമുള്ള ഉപാധിയിലാണ് കോടതി ഇവർക്ക് ജാമ്യം നൽകിയത്. ജയിൽ മോചിതരായ അഖിലയെയും അഞ്ജനയെയും കെ പി സി സി ജനറൽ സെക്രട്ടറി പി രാമകൃഷ്ണൻ ഷാൾ അണിയിച്ച് സ്വീകരിച്ചു. കോൺഗ്രസ് ജില്ലാ നേതാക്കളും പ്രവർത്തകരും ഇവരെ സ്വീകരിക്കാൻ എത്തിയിരുന്നു. വൈകിട്ട് 5 മണിയോടെയാണ് തലശ്ശേരിയിൽ നിന്നും ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള കോടതി ഉത്തരവുമായി കോൺഗ്രസ് പ്രവർത്തകർക്കൊപ്പം പിതാവ് രാജൻ വനിതാ ജയിലിൽ എത്തിയത്. തുടർന്ന് 5:20 ഇവർ മോചിതരായി. ജാതിപ്പേര് വിളിച്ച് തങ്ങളെ സി പി എം പ്രവർത്തകർ അപമാനിച്ചെന്നും ഇതുപോലെയുള്ള ജാതികളെ ഇവിടുന്ന് അടിച്ചോടിക്കണമെന്ന് ആക്രോശിക്കുകയാണുണ്ടായതെന്നും അഖില പറഞ്ഞു. പോലീസ് സ്റ്റേഷനിൽ കുറ്റവാളികളോടുള്ള പെരുമാറ്റ രീതിയാണ് തങ്ങളോടും സ്വീകരിച്ചത്. അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കാൻ മാത്രം തങ്ങൾ ഒരു കുറ്റവും ചെയ്തിട്ടില്ലെന്ന് അഞ്ജന മാധ്യമങ്ങളോട് പറഞ്ഞു. തന്റെ കൈക്കുഞ്ഞുമായാണ് അഖില ഒരു ദിവസം ജയിലിൽ കഴിഞ്ഞത്. അഖിലയുടെ പിതാവും കോൺഗ്രസ് പ്രവർത്തകനുമായ എൻ രാജനെ കെ പി സി സി പ്രസിഡന്റ് വി എം സുധീരൻ ഫോണിൽ വിളിച്ച് സംസാരിച്ചു. കെ പി സി സി ജനറൽ സെക്രട്ടറിമാരായ പി രാമകൃഷ്ണൻ, സതീശൻ പാച്ചേനി, യു ഡി എഫ് ജില്ലാ ചെയർമാൻ പ്രൊഫസർ എ ഡി മുസ്തഫ, നേതാക്കളായ സുമാ ബാലകൃഷ്ണൻ, അമൃത രാമകൃഷ്ണൻ, അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ എന്നിവരുൾപ്പെടെയുള്ള നേതാക്കളും പ്രവർത്തകരും ജയിൽ മോചിതരെ സ്വീകരിക്കാനെത്തി. തലശ്ശേരി ദളിത് യുവതികളെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചത് കിരാതമായ നടപടിയെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ഇക്കാര്യം മുഖ്യമന്ത്രി അറിഞ്ഞില്ല എന്നത് ദൗർഭാഗ്യകരമാണെന്നും രമേശ് ചെന്നിത്തല. കണ്ണൂർ ജില്ലാ വനിതാ ജയിലിൽ ദളിത് യുവതികളെ സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വളരെ ദൗർഭാഗ്യകരമായ ഒരു സംഭവമാണ് തലശ്ശേരിയിൽ ഉണ്ടായത്. കേരള പോലീസിന് തന്നെ അപമാനകരമായ ഒരു സംഭവമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ 2 പെൺകുട്ടികൾ അവരെ മർദ്ദിച്ചു എന്ന് പറഞ്ഞിട്ട് അവരുടെ പേരിൽ നോൺ ബെയിലബിൾ കേസെടുത്ത് അവരെ ജയിലിലടച്ച നടപടി വളരെ കിരാതമായ ഒരു നടപടിയാണ്. ദളിത് സമൂഹത്തിൽപ്പെട്ട ഇവരെ ജാതിപ്പേര് വിളിച്ച് ആക്ഷേപിക്കുക, അവരെ അപമാനിക്കുക തുടങ്ങിയ നിരന്തരമായ കഴിഞ്ഞ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണ്. അപ്പോൾ ഇത് ചോദിക്കാൻ വേണ്ടി ചേർന്ന കുട്ടികളെയാണ് അടിച്ചത്. നിങ്ങളൊക്കെ അവരെ കണ്ടാലറിയാം, വളരെ ചെറിയ 2 കുട്ടികളാണ്. അവരെ ഇത്രയും ഭീകരമായി മർദ്ദിച്ചിട്ട് പോലീസ് ഒരു നടപടിയും എടുക്കുന്നില്ല. ഇനിയെങ്കിലും മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ നടപടി എടുക്കുമോ? ഇവരെ ആക്രമിച്ച അക്രമകാരികളെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാൻ തയ്യാറാകുമോ? ഇത്തരം പ്രസക്തമായ ചോദ്യങ്ങളാണ് നിലവിലുള്ളത്. ഒരു ദളിത് വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് ഇതുപോലെ ഉണ്ടാകുന്ന അതിക്രമങ്ങളെ പൊതുസമൂഹം ഗൗരവമായി കാണണമെന്നാണ്. പോലീസ് നടപടി നിയമവിരുദ്ധവും മനുഷ്യത്വരഹിതവുമെന്ന് ബി ജെ പി ദേശീയ നിർവാഹ സമിതി അംഗം പി കെ കൃഷ്ണദാസ്. ജനാധിപത്യത്തിൽ സംഭവിക്കാൻ പാടില്ലാത്തതാണെന്നും നടപടിയെ ന്യായീകരിക്കാൻ കഴിയില്ലെന്നും പി കെ കൃഷ്ണദാസ് പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ ജില്ല തന്നെ മനുഷ്യാവകാശങ്ങളുടെ ശവപ്പറമ്പാവുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതുകൊണ്ട് ഈ പോലീസിൻ്റെ നടപടി ഒരു കാരണവശാലും ന്യായീകരിക്കാൻ സാധിക്കില്ല.
ഇത് ജനാധിപത്യ വിരുദ്ധമാണ്, നിയമവിരുദ്ധമാണ്, മനുഷ്യത്വരഹിതമാണ്. ഈ പിണറായി വിജയൻ്റെ സർക്കാർ ഏത് രീതിയിലാണ് ഭരണം നടത്താൻ പോകുന്നത് എന്നുള്ളതിൻ്റെ വളരെ വ്യക്തമായിട്ടുള്ള സൂചനയാണ് ഈ സംഭവം എന്നാണ് ബി ജെ പിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഇത് ഈ രീതിയിലാണ് ഈ ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നതെങ്കിൽ അതിശക്തമായിട്ടുള്ള പ്രക്ഷോഭം ഈ ഗവൺമെൻറ്റും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും നേരിടേണ്ടി വരും എന്ന് മുന്നറിയിപ്പ് നൽകാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. അഖിലയെയും അഞ്ജനയെയും ജാമ്യമില്ല വകുപ്പ് ചുമത്തി ജയിലിലടച്ചത് തികഞ്ഞ മനുഷ്യാവകാശ ലംഘനമാണെന്ന് കെ സുധാകരനും കെ സി ജോസഫ് എം എൽ എയും വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. ഇതിനെതിരെ മനുഷ്യാവകാശ കമ്മീഷനെ സമീപിക്കും. ജാമ്യഹർജി സ്വീകരിക്കാതെ ജുഡീഷ്യറിയും മനുഷ്യാവകാശ ലംഘനത്തിന് കൂട്ടുനിന്നുവെന്ന് സുധാകരൻ കുറ്റപ്പെടുത്തി. സാമാന്യ ബുദ്ധിക്ക് നിരക്കാതെ കഥയുണ്ടാക്കിയാണ് തലശ്ശേരിയിൽ പോലീസ് യുവതികളെ ജയിലിലടച്ചത്. സ്റ്റേഷനിൽ ജാമ്യം നൽകാമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി കണ്ണൂരിൽ മജിസ്ട്രേറ്റിനു മുന്നിൽ ഹാജരാക്കുകയായിരുന്നു. ജാമ്യാപേക്ഷയിൽ മജിസ്ട്രേറ്റ് തീരുമാനം എടുത്തില്ല. ജാമ്യാപേക്ഷ തള്ളാനോ കൊള്ളാനോ കൂത്തുപറമ്പ് സ്വദേശിയായ മജിസ്ട്രേറ്റ് തയ്യാറായില്ല. ഇത് ജുഡീഷ്യറി ചരിത്രത്തിൽ ആദ്യത്തെ സംഭവമാണെന്നും കെ സുധാകരൻ പറഞ്ഞു. പോലീസ് ഭാഷ്യം ആർക്കാണ് ഉൾക്കൊള്ളാൻ സാധിക്കുക എന്ന് ഗൗരവമായി ജനം ആലോചിക്കണം. പോലീസിന്റെ ഒരു നിലവാര തകർച്ചയെക്കുറിച്ചാണ് അതിന് ആലോചിക്കേണ്ടത്. ഒരു കേസെടുക്കണമെന്ന് തീരുമാനിച്ചാൽ എന്ത് നെറികേടും കാണിക്കുന്ന പോലീസിന്റെ നയമാണ് ഇതിൻ്റെ അകത്ത് മുഖ്യ വിഷയം. ആ കുട്ടികൾ അവരെ മർദ്ദിച്ചു, ക്രിമിനൽ കേസിൽ പ്രതി, മുഖ്യമന്ത്രിയെ കല്ലെറിഞ്ഞ കേസിൽ പ്രതി അടക്കമുള്ളവരെ ഈ രണ്ട് പെൺകുട്ടികൾ മർദ്ദിച്ചു എന്നതിൻ്റെ പേരിൽ ഒരു കേസെടുത്ത്, നോൺ വൈലബിൾ കേസെടുത്ത് ആ കുടുംബത്തെ പറഞ്ഞു പറ്റിച്ചാണ് ആ കുട്ടികളെ ഇന്നലെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയത്. ജാമ്യഹർജി കൊടുത്തപ്പോ മജിസ്ട്രേറ്റ് ജാമ്യഹർജി സ്വീകരിച്ചില്ല എന്നാണ്. ഇതിനകത്ത് തീർത്തും ഒരു മനുഷ്യാവകാശ ലംഘനമാണ്. മനുഷ്യരഹിതവും തരം താണതുമായ നടപടിക്കെതിരെ മനുഷ്യാവകാശ കമ്മീഷനെ സമീപിക്കും. പിണറായി വിജയനിൽ നിന്നും ഇതിനപ്പുറത്തെ നീതികേട് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും ഈ സംഭവത്തിൽ മുഖ്യമന്ത്രി മറുപടി പറയണം. ഇത് LDFന്റെ നയമാണോ എന്നും വ്യക്തമാക്കണം. പോലീസിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കും. തലശ്ശേരി സംഭവത്തിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന് കെ സി ജോസഫ് MLA ആരോപിച്ചു. തലശ്ശേരി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയതിന് KPCC പ്രസിഡന്റ് VM സുധീരൻ ഉൾപ്പെടെ 70 പേർക്കെതിരെ കേസെടുത്തു. കുട്ടിമാക്കൂലിലെ ദളിത് സഹോദരിമാരെ ജാമ്യമില്ല വകുപ്പ് ചുമത്തി അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചാണ് സുധീരന്റെ നേതൃത്വത്തിൽ തലശ്ശേരി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയത്. തലശ്ശേരി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയതിന് KPCC പ്രസിഡന്റ് VM സുധീരൻ ഉൾപ്പെടെ 70 കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ തലശ്ശേരി പോലീസ് കേസെടുത്തു. KPCC ജനറൽ സെക്രട്ടറിമാരായ VA നാരായണൻ, സതീശൻ പാച്ചേനി, സജീവ് ജോസഫ് തുടങ്ങിയവർക്കെതിരെയാണ് ആ കേസ്. അനുമതിയില്ലാതെ പ്രകടനം നടത്തുകയും റോഡിൽ മാർഗ തടസ്സം സൃഷ്ടിച്ചു വാഹനങ്ങൾക്കും പൊതുജനങ്ങൾക്കും തടസ്സം സൃഷ്ടിച്ചെന്ന പരാതിയിലാണ് നടപടി. കുട്ടിമാക്കൂലിലെ ദളിത് കുടുംബാംഗങ്ങളായ പെൺകുട്ടികളെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചാണ് ഇന്നലെ KPCC പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ മാർച്ച് നടത്തിയത്. ഇടവേള ഇടവേളക്ക് മുമ്പായി പ്രധാന വാർത്തകൾ വീണ്ടും. കുട്ടിമാക്കുളിലെ ദളിത് സഹോദരികളെ ജയിലിലടച്ച സംഭവം, തലശ്ശേരിയിൽ കോൺഗ്രസിന്റെ പ്രതിഷേധവും പൊതുയോഗവും, സംഭവത്തെക്കുറിച്ച് ദേശീയ പട്ടികജാതി കമ്മീഷൻ അന്വേഷിക്കും, ദളിത് സഹോദരികൾക്ക് ജില്ലാ സെഷൻസ് കോടതി ജാമ്യം നൽകി. ദളിത് സഹോദരികളെ രമേശ് ചെന്നിത്തലയും കെ സി ജോസഫ് MLA കെ സുധാകരനും ജയിലിൽ സന്ദർശിച്ചു. യുവതികളെ ജയിലിലടച്ചത് മനുഷ്യത്വരഹിതമായ നടപടിയെന്ന് ചെന്നിത്തല. പ്രശ്നത്തിൽ മുഖ്യമന്ത്രി ഇടപെടണമെന്നും ചെന്നിത്തല. ദളിത് യുവതികളെ ജാമ്യമില്ല വകുപ്പ് ചുമത്തി ജയിലിലടച്ചത് മനുഷ്യാവകാശ ലംഘനമെന്ന് കെ സുധാകരൻ. ജുഡീഷ്യറിയും ഇതിനെ കൂട്ടുനിന്നു. മനുഷ്യാവകാശ കമ്മീഷനെ സമീപിക്കുമെന്നും കെ സുധാകരൻ. കണ്ണൂരിൽ ട്രെയിനിൽ നിന്ന് 20 ലക്ഷം രൂപയുടെ കുഴൽപ്പണം പിടികൂടി. കർണാടക സ്വദേശി അറസ്റ്റിൽ. പണം കടത്തിയത് മംഗള എക്സ്പ്രസിൽ. കുഴൽപ്പണം തിരൂരിലേക്ക് കൊണ്ടുപോവുകയായിരുന്നുവെന്ന് പിടിയിലായ പ്രതി. കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി പയ്യന്നൂർ, കൈതപ്രം, മാതമംഗലം. ബാഗ് ആൻഡ് ബാഗ്, രാജീവ് ഗാന്ധി റോഡ്, നിയർ ജയസ്പോർട്ട് കോർണർ, കണ്ണൂർ. വർണ്ണ പെയിന്റ്സ്, കളർ ഓഫ് റോയൽറ്റി, ഓപ്പോസിറ്റ് ധനലക്ഷ്മി ഹോസ്പിറ്റൽ, ഭീമാ, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് സുൽത്താൻ ബത്തേരി. കല്യാൺ സിൽക്സ് മെഗഫിൽ. കല്യാൺ സിൽക്സ്. GITD കേരളത്തിലെ നമ്പർ 1 ഫാഷൻ ഡിസൈനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്പോൾ നിങ്ങളുടെ ടൗണിലും. ചെമനോ ഇന്റർനാഷണൽ ജുവലേഴ്സ്, കേരള, തമിഴ്നാടു, മഹാരാഷ്ട്ര, UAE, കുവൈറ്റ്. ധനലക്ഷ്മി ഹോസ്പിറ്റൽസ്, കണ്ണൂർ. കെയർ ആൻഡ് ക്യൂർ വിത്ത് ഡെഡിക്കേഷൻ. യൂണിവേഴ്സൽ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്.
സുശീല ഓട്ടോ ഗാരേജ് ആൻഡ് വർക്ക്ഷോപ്പ് തോട്ടട, ശ്രീ ലക്ഷ്മി ദാസ് ജുവലേഴ്സ്, ബാങ്ക് റോഡ്, കണ്ണൂർ. വാർത്തകൾ തുടരുന്നു. കണ്ണൂരിൽ ട്രെയിനിൽ നിന്ന് 20 ലക്ഷം രൂപയുടെ കുഴൽപ്പണം പിടികൂടി. കർണാടക സ്വദേശി അറസ്റ്റിൽ. മംഗള എക്സ്പ്രസിൽ നിന്നാണ് കുഴൽപ്പണം പിടികൂടിയത്. കർണാടക ബഡ്കൽ സ്വദേശി മുഹമ്മദ് അഷ്സാഖിയാണ് അറസ്റ്റിലായത്. ഇന്ന് പുലർച്ചെ 5:30 റെയിൽവേ SI ഷാജി പട്ടേരിയുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ മംഗള എക്സ്പ്രസിലെ ജനറൽ കമ്പാർട്ട്മെന്റിൽ നിന്ന് ബാഗിൽ സൂക്ഷിച്ച 20,89,000 രൂപയുടെ കുഴൽപ്പണം പിടികൂടിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് കർണാടക ഭട്കൽ സ്വദേശി അർബർ മുഹമ്മദ് അഷ്സാഖിനെ അറസ്റ്റ് ചെയ്തു. തിരൂരിലേക്ക് കൊണ്ടുപോവുകയായിരുന്ന പണമെന്ന് ഇയാൾ റെയിൽവേ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. 20,58,500 രൂപ പണം കണ്ടെത്തുകയും അതായത് യാതൊരു രേഖയുമില്ലാതെ കടത്തിയാണെന്ന് മനസ്സിലായതിനാൽ ഞാൻ അറസ്റ്റ് ചെയ്ത് പിന്നെ സ്റ്റേഷനിൽ ഹാജരാക്കി പണം ബന്ധുവിനെടുത്തിട്ടാണ് പ്രതിയെ മുതലും കോടതിയിൽ ഹാജരാക്കുന്നതാണ്. കേളകത്ത് നാടൻ തോക്കും തിരകളുമായി നായാട്ടു സംഘം പിടിയിൽ. ചുങ്കക്കുന്ന്, ഒറ്റപ്ലാവ് സ്വദേശികളായ രഞ്ജിത്ത്, ജോബി എന്നിവരെയാണ് ഇന്ന് പുലർച്ചെ അറസ്റ്റ് ചെയ്തത്. അമ്പായത്തോട് ടൗണിൽ വാഹന പരിശോധന നടത്തുന്നതിനിടെയാണ് ഇവർ പിടിയിലായത്. ട്രെയിനുകളിലെ കവർച്ച. കർണാടക സ്വദേശി അറസ്റ്റിൽ. കാസർഗോഡ് ചേരങ്കൈ സ്വദേശി റഫീഖാണ് പിടിയിലായത്. രാത്രിയിൽ ഓടുന്ന ട്രെയിനുകളിൽ കയറി പണം കവരുന്ന നിരവധി കേസുകളിൽ പ്രതിയാണ് ഇയാൾ. ഇന്ന് പുലർച്ചെ വെസ്റ്റ് കോസ്റ്റ് എക്സ്പ്രസിൽ പോക്കറ്റടിക്ക് ശ്രമിക്കവേ കാസർഗോഡ് ചേരങ്കൈ സ്വദേശി റഫീഖിനെയാണ് കണ്ണൂർ റെയിൽവേ പോലീസ് പിടികൂടിയത്. രാത്രിയിൽ ഓടുന്ന ട്രെയിനിനുള്ളിൽ കിടന്നുറങ്ങുന്നവരെ മാത്രം പോക്കറ്റടിക്കുക എന്നതാണ് റഫീഖിന്റെ ശൈലിയെന്ന് പോലീസ് പറഞ്ഞു. റഫീഖ് നിരവധി കവർച്ചാ കേസുകളിൽ പ്രതിയാണ്. അടുത്തിടെയാണ് ശിക്ഷ കഴിഞ്ഞ പുറത്തിറങ്ങിയത്. റഫീഖിനെ ചോദ്യം ചെയ്ത് വരികയാണ്. സ്ഥലം മാറ്റിയതിലും സസ്പെൻഡ് ചെയ്തതിലും മനനൊന്ത് യുവതിയുടെ ആത്മഹത്യാ ശ്രമം. കണ്ണൂർ ത്രിവേണി സൂപ്പർ മാർക്കറ്റിലെ മാനേജർ പി ലില്ലിയാണ് ഓഫീസിൽ ആത്മഹത്യാ ഭീഷണി മുഴക്കിയത്. കണ്ണൂർ ത്രിവേണി സൂപ്പർ മാർക്കറ്റിലെ മാനേജറായ ലില്ലിയെ സസ്പെൻഡ് ചെയ്തതിനെ തുടർന്ന് പഴയങ്ങാടിയിലെ ത്രിവേണി മാനേജർ ജോർജിനായിരുന്നു ചാർജ്. സോണൽ മാനേജറുടെ സാന്നിധ്യത്തിൽ പദവി കൈമാറുന്നതിനിടെയായിരുന്നു ലില്ലിയുടെ ആത്മഹത്യാ ശ്രമം. ഈ മാസം 3 ഇവരെ സസ്പെൻഡ് ചെയ്തത്. എന്നാൽ അതിനുശേഷം ചാർജ് എടുക്കാനെത്തിയ ജോർജിന് രേഖകൾ കൈമാറാൻ ഇവർ തയ്യാറായില്ല. സോണൽ മാനേജറുടെ സാന്നിധ്യത്തിൽ മാത്രമേ താൻ പദവി ഒഴുകിയുള്ളൂ എന്ന നിലപാടിലായിരുന്നു ലില്ലി. കയ്യിലുണ്ടായിരുന്ന ബ്ലേഡ് കൊണ്ട് 3 കയ്യിൽ മുറിവുണ്ടാക്കി. പോലീസിന്റെ സാന്നിധ്യത്തിലായിരുന്നു നാടകീയ രംഗങ്ങൾ അരങ്ങേറിയത്. പിന്നീട് പോലീസും മേലുദ്യോഗസ്ഥരും സംസാരിച്ചതിനെ തുടർന്ന് രേഖകളും പണവും ലില്ലി കൈമാറുകയായിരുന്നു. നേരത്തെ ത്രിവേണി സൂപ്പർ മാർക്കറ്റിൽ മേലുദ്യോഗസ്ഥരുടെ പരിശോധന തടഞ്ഞതിനാണ് ഇവരെ സസ്പെൻഡ് ചെയ്തത്. അഞ്ചരക്കണ്ടി കറുപ്പത്തോട്ടം കൈമാറ്റം. തലശ്ശേരി വിജിലൻസ് കോടതി കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടങ്ങി. കണ്ണൂർ മെഡിക്കൽ കോളേജ് ചെയർമാൻ അബ്ദുൾ ജബ്ബാർ ഉൾപ്പെടെ 9 കേസിൽ പ്രതി ചേർത്തത്. തോട്ടമാണെന്ന കാര്യം മറച്ചുവെച്ച് നിയമം ലംഘിച്ച് കറുപ്പത്തോട്ടം കൈമാറിയെന്ന പരാതിയിലാണ് കേസെടുത്തത്. അഞ്ചരക്കണ്ടി കറുപ്പത്തോട്ടം കൈമാറ്റം നടത്തിയതിലെ ക്രമക്കേട് സംബന്ധിച്ച തലശ്ശേരി വിജിലൻസ് കോടതി കേസ് രജിസ്റ്റർ ചെയ്ത അന്വേഷണം തുടങ്ങി. അഞ്ചരക്കണ്ടി സബ് രജിസ്ട്രാർ ഓഫീസിലെ മുൻ സബ് രജിസ്ട്രാർ പയ്യന്നൂരിലെ KV പ്രഭാകരൻ, മുൻ സബ് രജിസ്ട്രാർ ചിറ്റാരിപ്പറമ്പിലെ KB ബാലൻ, കണ്ണൂർ മെഡിക്കൽ കോളേജ് ചെയർമാൻ പഴയങ്ങാടിയിലെ TT അബ്ദുൾ ജബ്ബാർ, കണ്ണൂരിലെ അഡ്വക്കേറ്റ് നിസാർ അഹമ്മദ് എന്നിവരുൾപ്പെടെ 9 പ്രതികളാണ് ഉള്ളത്. ഇരിട്ടി സ്വദേശിയായ AK ഷാജി വിജിലൻസിന് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് വിജിലൻസ് അന്വേഷണം നടത്തിയത്. നിയമപ്രകാരം മിച്ചഭൂമിയാകേണ്ട കറുപ്പത്തോട്ടം തോട്ടമല്ലെന്ന് കാണിച്ച സ്വകാര്യ വ്യക്തികൾ ഏറ്റെടുക്കുകയും മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ നിർമ്മിക്കുകയും ചെയ്തതായാണ് പരാതി. കണ്ണൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പ് ഈ മാസം 30 നടക്കും. കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയ PK രാഗേഷ് LDF സ്ഥാനാർത്ഥിയാകും. UDFന്റെ ഡെപ്യൂട്ടി മേയറായിരുന്ന സി സമീർ രാജിവെച്ച ഒഴിവിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. കണ്ണൂർ കോർപ്പറേഷനിലെ ഡെപ്യൂട്ടി മേയറായിരുന്ന മുസ്ലിം ലീഗിലെ സി സമീർ രാജിവെച്ച ഒഴിവിലേക്കാണ് തെരഞ്ഞെടുപ്പ്. 55 കോർപ്പറേഷൻ കൌൺസിലിൽ ഇരുമുന്നണികൾക്കും 27 അംഗങ്ങൾ വീതമാണുള്ളത്. കോർപ്പറേഷനിലെ ഏക സ്വതന്ത്ര അംഗമായ PK രാഗേഷിനെ ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥിയാക്കാനാണ് LDFന്റെ തീരുമാനം. ഇതോടെ രാഗേഷടക്കം 28 പിന്തുണ LDFനൊപ്പമാവും. 13 ഡെപ്യൂട്ടി മേയർക്കെതിരെ LDF അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുന്നതിന്റെ തൊട്ടുമുൻപാണ് സി സമീർ രാജിവെച്ചത്. PK രാഗേഷിന്റെ പിന്തുണയോടെയായിരുന്നു LDF അവിശ്വാസത്തിന് നോട്ടീസ് നൽകിയത്. എന്നാൽ പ്രമേയം പാസ്സാകുമെന്ന ഉറപ്പായതോടെ യോഗം ചേരുന്നതിന് തൊട്ടുമുൻപ് ഡെപ്യൂട്ടി മേയർ കോർപ്പറേഷൻ സെക്രട്ടറിക്ക് രാജി നൽകുകയായിരുന്നു. കണ്ണൂർ നോർത്ത് ഉപജില്ലയുടെ ആഭിമുഖ്യത്തിൽ LSS USS ജേതാക്കൾക്കും മെഡിക്കൽ എൻട്രൻസ് പരീക്ഷയിൽ 1 റാങ്ക് നേടിയ മുഹമ്മദ് മുനിവീറിനും അനുമോദനം നൽകി. കണ്ണൂർ ശിക്ഷക് സദനിൽ നടന്ന പരിപാടി മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു.
മറ്റെല്ലാ മേഖലയും പോലെ പൊതുവിദ്യാഭ്യാസ മേഖലയെ സംരക്ഷിക്കാനുള്ള കഠിന ശ്രമത്തിലാണ് സംസ്ഥാന സർക്കാർ. പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളെക്കുറിച്ചുള്ള തെറ്റായ ധാരണ മാറ്റണം. മുനവറിന്റെ വിജയം വർത്തമാനകാലത്ത് തനിക്ക് കാണാൻ സാധിച്ച സൗഭാഗ്യമാണെന്നും മന്ത്രി കടന്നപ്പള്ളി പറഞ്ഞു. പൊതുവിദ്യാഭ്യാസ മേഖലയെ സംരക്ഷിക്കുക, നിർത്തുക എന്ന് പറയുന്ന ഒരു വിദ്യാഭ്യാസ ധർമ്മം നിർവഹിക്കാൻ പ്രതിജ്ഞാബദ്ധമാണ് സംസ്ഥാന ഗവൺമെന്റ് എന്ന് കൂടി ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അത് ആവശ്യമാണ്, സാധ്യമാകുമെന്നതിന്റെ തെളിവാണ്, സചേതനമായ ഒരു സൗഭാഗ്യമാണ് ശ്രീ മുഹമ്മദ് വിലയിരുന്ന് ഒരിക്കൽ കൂടി ഞാൻ ഇവിടെ. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാഹിന മൊയ്തീൻ അധ്യക്ഷത വഹിച്ചു. യു കരുണാകരൻ, കെ ആർ അശോകൻ, എം കെ മുഹമ്മദ് ഷെരീഫ് തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ കണ്ണൂർ നോർത്ത് ഉപജില്ലയിൽ LSS USS സ്കോളർഷിപ്പ് നേടിയ പ്രതിഭകളെയും അനുമോദിച്ചു. കണ്ണൂർ ജീവകാന്തം സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ കണ്ണൂർ സ്കൈ ട്രസ്റ്റിന്റെ സഹകരണത്തോടെ അന്താരാഷ്ട്ര യോഗാ ദിനം മുതൽ യോഗാഗ്രാമം മാനസിക ശാരീരിക ആരോഗ്യ പരിപാടി നടത്തുന്നു. ഗ്രാമീണ മേഖലയിലെ 25 പൊതുവിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് സൗജന്യ യോഗ പരിശീലനം, 100 യുവാക്കൾക്ക് അവരുടെ പഠനത്തോടൊപ്പം പൂർത്തീകരിക്കാവുന്ന യോഗ ഫോർ യൂത്ത് എംപവർ സൗജന്യ ഡിപ്ലോമ ക്ലാസ്, യോഗ അധ്യാപകരെ സൃഷ്ടിക്കുന്നതിന് യോഗ MA ഡിപ്ലോമ കോഴ്സ് തുടങ്ങിയ പരിപാടിയുടെ ഭാഗമായി നടത്തും. അപ്പോൾ ഈ വർഷത്തെ പ്രധാന പരിപാടി എന്ന നിലയിൽ ഈ അന്താരാഷ്ട്ര യോഗാദിനം മുതൽ കുട്ടികൾ മുതൽ വയോവൃദ്ധരായ ആളുകൾ വരെയുള്ള ഒരു പരിശീലന പരിപാടിയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. അറിയിപ്പുകൾ. ലാപ്രോസ്കോപ്പിക് സർജൻ ഡോക്ടർ വി സുരേഷിന്റെ നേതൃത്വത്തിൽ സൗജന്യ ഹെർണിയ പരിശോധനാ ക്യാമ്പ് നടക്കും. നാളെ രാവിലെ 10 മണിക്ക് കോലി ഹോസ്പിറ്റലിലാണ് ക്യാമ്പ്. ബന്ധപ്പെടേണ്ട നമ്പർ 0497271448. നടാൽ കുറ്റിക്കകം തുടർവിദ്യാ കേന്ദ്രത്തിൽ 10-ാം തരം തുല്യതാ കോഴ്സിന് അപേക്ഷ ക്ഷണിച്ചു. 17 വയസ്സ് പൂർത്തിയായ 7-ാം ക്ലാസ് പാസ്സായവർക്ക് അപേക്ഷിക്കാം. ബന്ധപ്പെടേണ്ട നമ്പർ 9288818941414. കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്ത് 10-ാം തരം തുല്യത 11-ാം ബാച്ചിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 17 വയസ്സ് പൂർത്തിയായ 7-ാം ക്ലാസ് വിജയിച്ചവർക്ക് അപേക്ഷിക്കാം. ബന്ധപ്പെടേണ്ട നമ്പർ 9495365907. മൊറാഴ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിഭാഗത്തിൽ ഫിസിക്കൽ സയൻസ് അധ്യാപക ഒഴിവുണ്ട്. ഉദ്യോഗാർത്ഥികൾ 21 രാവിലെ 10:30 സ്കൂളിലെത്തണം. PSC കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് റാങ്ക് പട്ടികയിലുള്ളവരുടെ യോഗം നാളെ രാവിലെ 10 തളിപ്പറമ്പിൽ ചേരും. ബന്ധപ്പെടേണ്ട നമ്പർ 9544414739. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുട്ടിമാക്കുളിലെ ദളിത് സഹോദരികളെ ജയിലിലടച്ച സംഭവം, തലശ്ശേരിയിൽ കോൺഗ്രസിന്റെ പ്രതിഷേധവും പൊതുയോഗവും, സംഭവത്തെക്കുറിച്ച് ദേശീയ പട്ടികജാതി കമ്മീഷൻ അന്വേഷിക്കും, ദളിത് സഹോദരികൾക്ക് ജില്ലാ സെഷൻസ് കോടതി ജാമ്യം നൽകി. ദളിത് സഹോദരികളെ രമേശ് ചെന്നിത്തലയും KC ജോസഫ് MLA കെ സുധാകരനും ജയിലിൽ സന്ദർശിച്ചു. യുവതികളെ ജയിലിലടച്ചത് മനുഷ്യത്വരഹിതമായ നടപടിയെന്ന് ചെന്നിത്തല. പ്രശ്നത്തിൽ മുഖ്യമന്ത്രി ഇടപെടണമെന്നും ചെന്നിത്തല. ദളിത് യുവതികളെ ജാമ്യമില വകുപ്പ് ചുമത്തി ജയിലിലടച്ചത് മനുഷ്യാവകാശ ലംഘനമെന്ന് കെ സുധാകരൻ. ജുഡീഷ്യറിയും ഇതിനെ കൂട്ടുനിന്നു. മനുഷ്യാവകാശ കമ്മീഷനെ സമീപിക്കുമെന്നും കെ സുധാകരൻ. കണ്ണൂരിൽ ട്രെയിനിൽ നിന്ന് 20 ലക്ഷം രൂപയുടെ കുഴൽപ്പണം പിടികൂടി. കർണാടക സ്വദേശി അറസ്റ്റിൽ. പണം കടത്തിയത് മംഗള എക്സ്പ്രസിൽ. കുഴൽപ്പണം തിരൂരിലേക്ക് കൊണ്ടുപോവുകയായിരുന്നുവെന്ന് പിടിയിലായ പ്രതി. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. ശുഭരാത്രി.